അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എംബ്രോയിഡറി കാറ്റഗറിയിൽ ഇപ്പോൾ കുറച്ച് ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സ്റ്റിച്ചുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. സ്റ്റിച്ചിൻ്റെ പേര് ഫ്രഞ്ച് നോട്ട്. ഇപ്പോൾ ഈ യൂട്യൂബിൽ തന്നെ സിമ്പിളായിട്ട് നെക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാം, പ്ലെയിൻ കുർത്തി എങ്ങനെ ഡിസൈൻ ചെയ്യാം, ബ്ലൗസ് എങ്ങനെ ഡിസൈൻ ചെയ്യാം, അങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം. അതിൽ അവരെവിടെയെങ്കിലും ഈ ഫ്രഞ്ച് നോട്ട് എന്ന് പറയുന്നൊരു സംഭവം യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാനിവിടെ മൂന്ന് ചെറിയ വൃത്തങ്ങളും അതിന് ചേരുന്ന ചെറിയതായിട്ടുള്ളൊരു ബ്രാഞ്ചസും അതിന് രണ്ട് മൂന്ന് ലീഫും കൊടുത്തിട്ടുണ്ട്. യെല്ലോ കളറിട്ടാണ് ഞാൻ ഫ്ലവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഷെയ്ഡാണ് ചെയ്യുന്നത്. അപ്പം സൺഷൈൻ യെല്ലോ, ലൈം യെല്ലോ, പിന്നെ ലൈറ്റ് ഒരു ഓറഞ്ച് കളർ, അതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ബ്രാഞ്ചസിന് വേണ്ടിയിട്ട് ലൈറ്റ് ഗ്രീൻ കളർ ചൂസ് ചെയ്തേക്കെയാണ്. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഫ്ലവറിൽ മാത്രമാണ് നമ്മൾ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഷെയ്ഡല്ലേ, അപ്പോൾ അതിന് ആ ഷെയ്ഡ് ചെയ്യുന്ന കളറ് മാറുന്നതനുസരിച്ച് ചെറുതായിട്ടുണ്ട് പെൻസിലുണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂസ് ആവും ചെയ്യുന്ന സമയത്ത്. ഞാനിവിടെ ഒരു ഫ്ലവർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, സോ ക്ഷമിക്കണം, ഞാനത് വീഡിയോ എടുത്തപ്പോൾ ക്ലിയറായിട്ട് കിട്ടിയില്ല. എല്ലോടെ തന്നെ മൂന്ന് ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് സൺഷൈൻ യെല്ലോ, രണ്ടാമത്തെ ലൈം യെല്ലോ, മൂന്നാമത്തത് ലൈം യെല്ലോയും വൈറ്റും ചേർന്ന ത്രെഡാണത്. ഫ്രഞ്ച് നോട്ട് ചെയ്യാനായിട്ട് ഞാൻ നൂലിൻ്റെ ആറഴയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ നീഡിൽ കുറച്ച് വണ്ണമുള്ള നീഡിലെടുക്കുക. ഞാൻ ആദ്യം ഇടാൻ ഉദ്ദേശിക്കുന്നത് സൺഷൈൻ യെല്ലോ കളറാണ്. ആ യെല്ലോയിൽ തന്നെ എടുത്തതിൽ തന്നെ കുറച്ച് ഡാർക്ക് കളർ. അപ്പം നമ്മൾ ഡിസൈനിൻ്റെ ഔട്ട്ലൈൻ ഭാഗമാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഔട്ട്ലൈൻ ചെയ്ത് തുടങ്ങുക. ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്ത് സൂചി കുത്തി മുകളിലേക്ക് എടുക്കുക. നീഡിൽ ഇടത് കൈ കൊണ്ട് പിടിച്ചതിന് ശേഷം വലത് കൈ കൊണ്ട് സൂചിയുടെ മുകളിൽ രണ്ട് തവണ ചുറ്റുക. ചുറ്റിയതിന് ശേഷം നീഡിലെടുത്ത അതേ ഭാഗത്ത് തന്നെ നീഡിൽ തിരിച്ച് ഇറക്കുക. നമ്മൾ ചുറ്റിയ നൂല് കുറച്ച് ടൈറ്റായിട്ട് പിടിച്ച് നീഡിൽ താഴേക്ക് ഇറക്കുക. അപ്പോൾ ഒരു കെട്ട് വീഴും. അതാണ് ഫ്രഞ്ച് നോട്ട്. ഞാൻ ഒരു തവണ കൂടെ പറഞ്ഞു തരാം. സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗത്ത് സൂചി കുത്തി നമ്മൾ മുകളിലേക്ക് എടുക്കുക. മുകളിലേക്ക് എടുത്ത ശേഷം അത് ഇടത് കൈ കൊണ്ട് ആ നീഡിൽ പിടിക്കുക. വലത് കൈ കൊണ്ട് സൂചിയുടെ മുകളിലേക്ക് രണ്ട് തവണ നൂല് ചുറ്റുക. നമ്മൾ നീഡിൽ മുകളിലേക്ക് എടുത്ത ഭാഗത്ത് തന്നെ നീഡിൽ താഴേക്ക് വയ്ക്കുക. ശേഷം നമ്മൾ നൂല് ചുറ്റിയ നൂല് കുറച്ച് ടൈറ്റായിട്ട് പിടിച്ചിട്ട് നീഡിൽ താഴേക്ക് ഇറക്കി കൊടുക്കുക. ഒരു കെട്ട് വീഴുന്നതായിട്ട് കാണാം. ആ കെട്ടാണ് ഫ്രഞ്ച് നോട്ട്. രണ്ടോ മൂന്നോ തവണ നീഡിൽ ചുറ്റാം. അതിൽ കൂടുതൽ ചുറ്റിയാൽ വലിയ കെട്ട് വീഴും, കാണാനൊരു ഭംഗി കാണില്ല. ഫ്രഞ്ച് നോട്ട് ചെയ്യുമ്പോഴേ നല്ല അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഗ്യാപ്പ് വീണെന്ന് കാണാനൊരു ഭംഗി കാണില്ല. അതുപോലെ ആ ഔട്ട്ലൈന് വളഞ്ഞ് അങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴും വളഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ കറക്റ്റ് ഔട്ട്ലൈനിൽ തന്നെ ചെയ്തു പോകാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഓരോ നോട്ടും, അതായത് ഓരോ ഫ്രഞ്ച് നോട്ടും ഒരേ അളവിൽ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ആ പറഞ്ഞ പോലെ നമ്മൾ ആ നീഡിൽ നൂല് ചുറ്റുന്നത് രണ്ട് തവണയാണ് ചുറ്റുന്നതെങ്കിൽ ഫുള്ള് രണ്ട് തവണ ചുറ്റിപ്പോവുക. മൂന്ന് തവണയാണ് ചുറ്റുന്നതെങ്കിൽ ഫുള്ള് മൂന്ന് തവണ ചുറ്റിപ്പോവുക. ഇപ്പം നിങ്ങൾ ഒന്ന് രണ്ട് തവണയും ഒന്ന് മൂന്ന് തവണയും ചുറ്റിയാൽ ആ കെട്ട് ഒന്ന് വലുതും ഒന്ന് ചെറുത് ആ രീതിക്ക് വീഴും, കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. ഈ ചെയ്തേക്കുന്ന പോലെ ഒരേ അളവിൽ ഞാൻ ഔട്ട്ലൈൻ കറക്റ്റായിട്ട് വളയൊന്നും ചെയ്യാണ്ട് കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്യുക. അങ്ങനെ ഞാൻ ആ ഔട്ട്ലൈൻ ആ ഷെയ്ഡിൻ്റെ ഒരു അടയാളം കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ, കൺഫ്യൂസ് ആവാതിരിക്കാൻ വേണ്ടി, അത് ഫുള്ള് ഈ കളറിട്ട് ചെയ്യുക. അടുത്ത സെക്ഷൻ നമ്മൾ ലൈം യെല്ലോ കൊണ്ടാണ് ചെയ്യുന്നത്. ആ അടുത്ത സെക്ഷനും ചെറുതായിട്ട് എവിടം വരെ ചെയ്യണമെന്ന് അടയാളപ്പെടുത്തി ഇടുക. അതിൻ്റെ അടുത്ത സെക്ഷൻ നമ്മൾ അതിലേക്കാളും ലൈറ്റ് കളർ യൂസ് ചെയ്ത് ചെയ്യും. നമ്മൾ ഡബിൾ കളർ ആ ലൈമും വൈറ്റും ചേരുന്ന നൂലിട്ട് ഫ്ലവറിൻ്റെ ബാക്കി ഭാഗം ഫിനിഷ് ചെയ്യുകയാണ്. ഇനി ഡബിൾ കളർ ത്രെഡ് ഇട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതിൽ ലൈറ്റ് കളറിൽ നിന്ന് ഡാർക്ക് കളറിലേക്ക് പോകുന്ന രീതിയിലാണ് ഡബിൾ കളർ ത്രെഡ്. ഇപ്പോൾ നമ്മൾ ഫ്ലവറിൽ ലൈം കളറിലാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ത്രെഡിൻ്റെ ലൈം കളറ് വരുന്ന ഭാഗം കൊണ്ട് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ലൈറ്റ് കളർ ഒരു ഭാഗം, ലൈറ്റ് കളർ ഒരു ഭാഗം, ഡാർക്ക് കളർ എന്ന രീതിയിലാണ് ആ ത്രെഡ് പോകുന്നത്. അപ്പം ത്രെഡ് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ലൈം കളറിലുള്ള ഭാഗം
ഡെപ്ത്തിൽ സ്റ്റിച്ച് തുടങ്ങാം. അപ്പോൾ ലൈം കളറിൽ നിന്ന് ലൈറ്റ് കളറിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചും കറക്റ്റായിട്ട് വരും. ആ സ്റ്റിച്ചല്ല, ആ ഡിസൈൻ കറക്റ്റായിട്ട് വരും ആ കളറ്. ഇപ്പോൾ നമ്മുടെ ഡിസൈൻ്റെ ആ കളർ ഷെയ്ഡ് കറക്റ്റിന് വന്നു, കണ്ടോ? ലൈം ലൈം കറക്റ്റിന് വന്നിട്ട് ആ ത്രെഡ് കറക്റ്റ് ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് വന്നപ്പം കളർ കോമ്പിനേഷൻ കറക്റ്റായി. ഇനി ഈ ഫ്ലവർ ചെയ്ത പോലെ തന്നെ നെക്സ്റ്റ് ഫ്ലവറും അതുപോലെ ചെയ്യുക. പക്ഷേ നെക്സ്റ്റ് ഫ്ലവർ ഞാൻ ഫുള്ളിൽ റൗണ്ട് ഷേപ്പിൽ വരില്ല, കുറച്ച് അങ്ങും പാറി പറന്നു പോകുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് വേറൊന്നുമില്ല, അതുപോലത്തെ അതേ ഷേപ്പിൽ ഫ്രഞ്ചിനോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ലീഫിന് ഒന്നുമില്ല, ചെയിൻ സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ചെയിൻ സ്റ്റിച്ച് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളും ഇതുപോലെ സ്റ്റിച്ചുകൾ ചെയ്തു നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു സ്റ്റിച്ചുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.